എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബാക്ക് യാർഡിൽ നിന്ന് കുറച്ച് ബീൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബീൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പർപ്പിൾ കളറാണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഞാനിപ്പോൾ ഒരു തോരൻ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബീൻസ് നല്ലോണം കഴുകുക. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 300-350 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ ഇനി കട്ട് ചെയ്ത് ഇതിനെടുത്തതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ എൻ്റെ കൈയോണ്ടൊരു ഹാൻഡ് ഫുള്ള് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ ചുവന്നുള്ളിയും പിന്നെ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം നല്ലോണം. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ തേങ്ങയുടെ കാര്യം, ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഹാൻഡ് ഫുള്ള് നിറച്ച് തേങ്ങയാണ് എടുത്തേക്കുന്നത്. തേങ്ങ ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ഒട്ടും കുറഞ്ഞു പോകരുത്. അത്രയാണ് നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് ഇത് 4 ഐറ്റവും കൂടി നല്ലോണമെന്ന് ചതച്ചെടുക്കുക. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പം വയ്ക്കുന്നു. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് നല്ലോണമെന്ന് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ തന്നെ നമ്മൾ അതിനകത്തേക്ക് വറ്റൽ മുളക്, കറിവേപ്പില, പിന്നെ ഒരു ഇത്തിരി ഉഴുന്നും പരിപ്പും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് കടിക്കാൻ ഒരു രസമായിരിക്കും ഉഴുന്നും പരിപ്പ് കടിക്കണത്. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ ചേർക്കുന്നു. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പർപ്പിൾ കളർ ബീൻസ്. ഇപ്പോൾ എൻ്റേത് പർപ്പിൾ കളറാണ്. നമുക്ക് സാധാരണ നാട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് പച്ച കളർ ബീൻസാണ്. അപ്പോൾ ആ ബീൻസ് നമ്മളിവിടെ ചേർക്കുകയാണ് എണ്ണയിലേക്ക്. അത് കഴിഞ്ഞ് നല്ലോണമൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് നല്ലോണമൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വെച്ച് ഏറ്റവും ചെറിയ തീയിൽ ഇട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മളിത് വേവിക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ചെറു തീയിലിട്ട് വേവിക്കണമെന്ന് പറയണത്. അപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലായി നമ്മൾ ഫ്ലെയിം ഇത്തിരി കൂട്ടി വെച്ചാൽ. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനായിട്ട് ഏറ്റവും ചെറിയ തീയിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പം ഈ ഒരു ബീൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ അടുപ്പം ഇട്ടപ്പോൾ ഇത് പർപ്പിൾ കളർ തന്നെയാണ് അല്ലേ. ഇനി ഇത് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ കളർ മാറും. അതാണ് ഇതിലൊരു സസ്പെൻസ്. ഇതിൻ്റെ ഒരു കളറ് പച്ചയായിട്ട് മാറും. നമ്മൾ സാധാരണ കഴിക്കുന്ന ബീൻസിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. ഈ ബീൻസിനും ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ എനിക്ക് ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പർപ്പിൾ കളറിലുള്ള ബീൻസ് കാണുന്നത്. അപ്പോൾ എനിക്കതിൽ ഭയങ്കര കൗതുകം തോന്നി. ഞങ്ങളിതിൻ്റെ വിത്ത് ഇവിടെ വാങ്ങിച്ച് നമ്മുടെ ബാക്ക് യാർഡിൽ കൃഷി ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കൗതുകം, അത് നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മളിത് അടച്ച് വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക. ഇപ്പം ഞാനിവിടെ ഏകദേശം 10 മിനിറ്റായി ഇത് അടുപ്പം ഇട്ട് വെച്ചിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ കണ്ടോ, ബീൻസിൻ്റെ കളറ് മാറി. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന സാധാരണ ബീൻസായിട്ട് മാറിയിപ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ടേസ്റ്റിലൊന്നും ഒരു മാറ്റവും. എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പർപ്പിൾ കളർ ബീൻസ് കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണിത് കാണുന്നത്. അപ്പം ഞാനത് ആ ഒരു കൗതുകം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം, നിങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നമ്മുടെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇനി അത് സെർവിങ് ബൗളിലേക്ക് മാറ്റുക, സെർവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.